ആയുഷ്മാൻ ഭവ. സ്വാമിജി അങ്ങ് പറഞ്ഞതുപോലെ ചെയ്തു, എല്ലാം നടക്കില്ലേ? പഞ്ചഭൂതങ്ങൾക്കും നവഗ്രഹങ്ങൾക്കും പൂജ ചെയ്തിരിക്കുക. 15 വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ഫലിച്ചിട്ടില്ലേ? നീ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് എത്തിയതെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. അങ്ങേക്ക് അറിയാത്തായിട്ട് എന്താ ഉള്ളത്? ഒരു സിനിമാ തിയേറ്ററിലെ വാച്ച്മാനായി തുടങ്ങിയ ജീവിത. ഇവൻ ആര് പെണ്ണുകൊടുക്കുമെന്ന് ചോദിച്ചു. ദേശത്തിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് കിട്ടിയ ട്രെയിനിൽ കേട്ട് നേരെ വന്നിറങ്ങിയത് ഇവിടെയാ. ജോലിയും കൂലിയും ഇല്ലാതിരിക്കുമ്പോ ഒരുത്തം ചോദിച്ചു അഡ്രസ് അയാളെ കൊണ്ടുവന്ന് വിട്ടു. അന്ന് മുതൽ ജനങ്ങൾ എന്നെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി കണ്ടു. അതിനുശേഷം എന്റെ വളർച്ച എന്താണെന്ന് അങ്ങേക്ക് തന്നെ അറിയാമെന്നല്ലേ. ഇതുവരെ നീ എത്ര സമ്പാദിച്ചു? ഏകദേശം ഒരു 100-180 ഉണ്ടാവും. കോടി. നിസാരനായ നീ ഇത്ര സമ്പാദിക്കുമ്പോ ഡോക്ടേഴ്സും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും 5-10 ആലോചിക്കുക. നമുക്ക് ആഗ്രഹമുണ്ടാകാം, അത്യാഗ്രഹമാകരുത്. അത് പിന്നെ എയർപോർട്ടിനടുത്ത് ഇപ്പോൾ 10 ഏക്കർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കർക്കിടക മാസം ചൊവ്വാഴ്ചയാണ് നീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണല്ലോ എന്റെ സിനിദേശം തുടങ്ങിയത്. ആ സ്ഥലം തന്താറിയാതെ പിള്ളേർ എന്റെ തലയെ കെട്ടിവെച്ചതാ. അയാളാണെങ്കിൽ കോർട്ടിൽ കേസ് കൊടുക്കുകയും ചെയ്തു. സത്യത്തിൽ ഞാനിപ്പോ ഒരു പുലിവാല് പിടിച്ച പോലെ. അതിലാണെങ്കിൽ 300 ഫ്ലാറ്റ്സും ഉണ്ടേ. അതിൽ പകുതിയെ കച്ചവടമായിട്ടുള്ളൂ. ബാക്കി വാങ്ങാൻ ആളില്ലാതെ ഞാനിപ്പോ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. യാഗം ചെയ്തിരിക്കല്ലേ, ഇനി രാജയോഗമാ. എല്ലാ ഗ്രഹങ്ങളും നീ പറയുന്ന പോലെ കേൾക്കും. നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനായിട്ട് ഒരു മഹാൻ നിന്നെ തേടി വരുന്നുണ്ട്. അവൻ നിന്റെ ജീവിതം തന്നെ മാറ്റും. സത്യമാണ് സ്വാമി. എപ്പോ വരും, എങ്ങനെ വരും, എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്താനാവോ? അരുണ കിരണ മധ്യേ ഒരു പ്രകാശഗോളമായി അവനെത്തും. അനന്തശയനത്തിലുള്ള മഹാവിഷ്ണുവിനെ പോലെ ഉണ്ടാവും. നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കുവാനായി നിന്റെ ഉള്ളിലുള്ള അന്ധതയെ നീക്കി പ്രകാശം പരത്തും. മഹാൻ ഇപ്പൊ എവിടെയാണോ ആവോ. വേണ്ട. എന്ത് വേണ്ട? ഒരു റിസ്ക് എടുത്ത ജീവിത സെറ്റില 2 കോടിയടാ. എടാ, ദൈവത്തിന്റെ വിഗ്രഹമാണ്, വേണ്ട അളിയാ, വേണ്ട. ദൈവം എന്ന് കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല, കേസ് ഇടാൻ പോകുന്നില്ല. എല്ലാവരുടെ കഷ്ടം തീർക്കണ്ടേ, അതിനു വേണ്ടിയാ ദൈവം. ഇതൊക്കെ തെറ്റാ. ശരി, നിങ്ങൾ ഇവിടെ നിന്നാ മതി. അങ്ങനെ പോയിട്ട് നീ പൊയ്ക്കോ. എന്താ ഇവന് കാണിക്കണ്ടേ?
അരുണകിരണ മധ്യേ ഒരു പ്രകാശഗോളമായി അനന്തശയനത്തിലുള്ള മഹാവിഷ്ണുവിനെ പോലെ ഉണ്ടാവും. ചേട്ടാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആ പ്രശ്നം ഉണ്ടാക്കിയ കിഴവ ചത്തു. ഇനി ആ പത്തേക്കർ നമ്മുടെ തന്നെയാണ്. നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കുവാനായി നിന്റെ ഉള്ളിലുള്ള അന്ധതയെ നീക്കി പ്രകാശം വരുത്തും. ഞാനിപ്പോ എവിടെയാണ്? ഞാൻ എവിടെയാണെന്ന് എല്ലാവരെയും അറിയിക്കണം. നീ എവിടെയാണ്? നിന്റെ വ്യക്തിത്വം എന്താണ്? വേദമന്ത്രങ്ങളുടെ സാരാംശം എല്ലാം ഒറ്റ വാക്കിൽ തന്നെ ഒതുക്കി ഭഗവാൻ. കൃഷ്ണാനന്ദ സ്വാമികൾ നീനാൾ വാഴട്ടെ. കൃഷ്ണാനന്ദ സ്വാമികൾ നീനാൾ വാഴട്ടെ. ഞാൻ ആരാന്നാ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ആര്? സർവചരാചരങ്ങളുടെ ഭാഗം അജ്ഞാതമായൊരു സമസ്യ. അത് ഭഗവത്ഗീതയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സ്വാമികളും ചോദിക്കുന്നത്. കൃഷ്ണാനന്ദ സ്വാമികൾ നീനാൾ വാഴട്ടെ. കൃഷ്ണാനന്ദ സ്വാമികൾ നീനാൾ വാഴട്ടെ.